നമസ്കാരം. മന്ത്രി വീണ ജോർജിന്റെ വിശ്വസ്തരായ രണ്ടുപേരെ സി പി എം പത്തനംതിട്ട ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി. വീണയുടെ ഓഫീസ് സെക്രട്ടറി തോമസ് പി ചാക്കോ, നഗരസഭാ കൌൺസിലർ വി ആർ ജോൺസൺ എന്നിവരാണ് പുറത്തായത്. സംഘടനാ പ്രവർത്തനത്തിലെ വീഴ്ചകൾ ആരോപിച്ചാണ് നടപടി. രണ്ട് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുടെ വിയോജിപ്പ് രേഖപ്പെടുത്തിയാണ് തീരുമാനം നടപ്പിലാക്കിയത്. നേരത്തെ ഇരുവർക്കുമെതിരെ വിഭാഗീയ പ്രവർത്തനങ്ങളുടെ പേരിൽ പാർട്ടി അച്ചടക്ക നടപടി എടുത്തിരുന്നുവെങ്കിലും തീരുമാനം സംസ്ഥാന കമ്മിറ്റി ഇടപെട്ട് മരവിപ്പിച്ചിരുന്നു. നഗരസഭയിൽ എസ് ഡി പി ആയി സി പി എം ബന്ധം ആരോപിച്ച് ശക്തമായി രംഗത്ത് നിൽക്കുന്നയാളാണ് വി ആർ ജോൺസൺ. ഇതിന്റെ പേരിൽ ജോൺസണെ ഒരു വർഷത്തേക്ക് ലോക്കൽ കമ്മിറ്റി സസ്പെൻഡ് ചെയ്തിരുന്നു. സംസ്ഥാന നേതൃത്വം ഇടപെട്ട് നടപടി മരവിപ്പിച്ചതോടുകൂടി താഴെ വെട്ടിപ്പുറം ബ്രാഞ്ച് സെക്രട്ടറിയായി ജോൺസണെ തെരഞ്ഞെടുത്തിരുന്നു. ഇന്നലെ ചേർന്ന ലോക്കൽ സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ആർ ഉണ്ണികൃഷ്ണപിള്ള, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് ഓമല്ലൂർ ശങ്കരൻ, അഡ്വക്കേറ്റ് സക്കെ ഹുസൈൻ, എം വി സഞ്ജു, അമൃതം ഗോകുലൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് നടപടി എടുത്തത്. എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി ശരത് ശശിധരൻ, മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം അൻസിൽ അഹമ്മദ് എന്നിവർ നടപടിയെടുക്കുന്നതിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി. 15 കമ്മിറ്റിയിൽ ഇവർക്ക് പകരം വനിത അടക്കം പുതിയ 3 തിരഞ്ഞെടുത്തിട്ടുണ്ട്. പത്തനംതിട്ട നഗരസഭയിൽ ചെയർമാൻ സക്കെ ഹുസൈനും വീണ ജോർജും തമ്മിൽ ശക്തമായ വിഭാഗീയത നിലനിൽക്കുകയാണ്. മന്ത്രിയുടെ പദവി ഉപയോഗിച്ച് നഗരസഭയുടെ പരിപാടികളിൽ പോലും സക്കീർ ഹുസൈനെ വീണ ജോർജ് മൂലയ്ക്ക് ഒതുക്കുന്നുവെന്നതാണ് പരാതി. ഇതിനെതിരെ സക്കെ ഹുസൈൻ പക്ഷം പാർട്ടി സംവിധാനത്തിലൂടെ തിരിച്ചടിക്കുകയാണിപ്പോൾ. വീണയുടെ വിശ്വസ്തരെ പാർട്ടിയിൽ ഒതുക്കിയാണ് സക്കീർ പക്ഷം മുന്നേറുന്നത്. വി ആർ ജോൺസിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനാണ് നീക്കം നടക്കുന്നത്. പക്ഷേ നഗരസഭാ ഭരണം തുലാസിലാകുമെന്ന് കണ്ട് തൽക്കാലം നടപടിയിൽ ഒതുക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ഉയരുന്ന വാദം.